ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാണുന്ന ശത്രുപക്ഷത്താണ്. പക്ഷേ അധികകാലമില്ലാതെ നിങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല എന്നുള്ളത്. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഹാരിസ് മദനി ഉസ്താദിനും സക്കീർ നായിക്കിനും എം അക്ബർ ഉസ്താദിനുമൊക്കെ തീർച്ചയായും നന്ദി പറയേണ്ടതുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലോകത്തിൽ ഇത്രത്തോളം ഖുറാനും ഹദീസുകളും ഇസ്ലാമിക ചരിത്രവും കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു സമൂഹം, ക്രൈസ്തവ സമൂഹം, ഇപ്പോൾ കേരളത്തിലുള്ളതുപോലെ നിലവിൽ ലോകത്തൊരിടത്തും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതിന് കാരണക്കാരായത് തികച്ചും സക്കീർ നായിക്കും എം എം അക്ബർ ഉസ്താദും ഹാരിസ് മദനി ഉസ്താദുമൊക്കെ അടങ്ങുന്നവർ തന്നെയാണ്. പക്ഷേ പ്രത്യക്ഷത്തിൽ അവർ തിന്മ ചെയ്യാൻ ആഗ്രഹിച്ചുവെങ്കിലും അത് നന്മയായി മാറുന്നുവെന്നുള്ളതാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പൂർവ്വപിതാവ് ജോസഫ് പറയുന്നൊരു ഭാഗമുണ്ട്, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, എന്നാൽ എൻ്റെ ദൈവം അത് നന്മയ്ക്കായി മാറ്റിയെന്ന്. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് എം എം അക്ബർ ഉസ്താദൊക്കെ ഇത് തുടങ്ങി വെച്ചത്, സക്കീർ നായിക്ക് ഇത് തുടങ്ങി വെച്ചത്. നമുക്കറിയാം, ഒരു യഥാർത്ഥമായ ദൈവ പൈതലിനെ സംബന്ധിച്ച്, ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിനെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ള വചനം നമുക്കറിയാം. നമുക്കത് അനുഭവമേദ്യമാണ്. നമ്മളെല്ലാവരും അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് എം എം അക്ബർ ഉസ്താദൊക്കെ ചെയ്ത, അവർ കരുതിയത് ത്രിത്വത്തെയും ക്രിസ്തുവിനെയും ക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്വത്തെയും ഒക്കെ നിഷേധിക്കാൻ സാധിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് അവർ ഖുറാനും കൊണ്ട് ഇറങ്ങിയത്. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഖുറാൻ്റെ ചരിത്രപരമായതും പുരാവസ്തു ഗവേഷണത്തിൻ്റെ ഫലത്തിൽ നിന്നുകൊണ്ടുമൊക്കെ, അതോടൊപ്പം തന്നെ ഖുറാൻ മുമ്പോട്ട് വെക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ വിവാഹ ജീവിതം കൊണ്ട് സമാധാനം കിട്ടിയോ, അദ്ദേഹത്തിൻ്റെ യുദ്ധം, അദ്ദേഹം തുടങ്ങി വെച്ച യുദ്ധം ഇന്നും അവസാനിച്ചിട്ടുണ്ടോ, ഇങ്ങനെ സർവോദം പരിശോധിച്ച് നോക്കാനിടയാവുകയും അനേകർ സത്യം ഗ്രഹിക്കാനിടയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പ്രവൃത്തിയുടെ ഫലം. ഇവിടെ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ, ഞാൻ സ്നേഹിക്കുന്ന, ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന എം എം അക്ബർ ഉസ്താദ് അടക്കമുള്ള ഇസ്ലാമിക ലോകത്തോട് ഖുറാനിൽ നിന്നുകൊണ്ട് തന്നെ ഏതാനും കാര്യങ്ങൾ കൂടി ഒന്ന് ആവശ്യപ്പെടാമെന്ന് കരുതുകയാണ്. അതിതാണ്, നിങ്ങൾ മനസ്സിലാക്കണം, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പൂജിക്കുന്നവരാണ് നിങ്ങൾ, ആരാധിക്കുന്നവരാണ് നിങ്ങൾ. കാരണം അദ്ദേഹത്തെ വിമർശിച്ചാൽ നോക്ക്, ട്രെയിൻ കത്തിക്കുന്നു, കലാപങ്ങളുണ്ടാകുന്നു, ഏറ്റുമുട്ടലുകൾ നടത്തുന്നു, സൗദിയിലാണെങ്കിൽ കഴുത്ത് വെട്ടും, യുഎഇയിലാണെങ്കിൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി എന്ന് പറഞ്ഞ സഹോദരനെ ജയിലിലിട്ടതുപോലെ ജയിലിലടയ്ക്കും. ഇനി അവിടെ തന്നെ ഇന്ത്യൻ പൗരനായതുകൊണ്ടാണ് കൊലക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടത്. പാകിസ്ഥാനിലാണെങ്കിൽ കഴുത്ത് വെട്ടും, അഫ്ഗാനിസ്ഥാനിലാണെങ്കിൽ കഴുത്ത് വെട്ടും, ഇനി ഇവിടെയാണെങ്കിലും നമുക്കറിയാം ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടി നോക്കി. ഇങ്ങനെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുകയാണ്, എന്നിട്ട് മറ്റുള്ളവരെ ബഹുദൈവ ആരാധികൾ എന്ന് വിളിക്കും. മക്കയിലുള്ള ഒരു ആലയത്തെയും അവിടെയുള്ള കറുത്ത കല്ലിനെയും വലം വെക്കുകയും ചുംബിക്കുകയും അതിനെയും നിങ്ങൾ സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധിക്കുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോഴിതെല്ലാം പ്രതീകാത്മകം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് വിഗ്രഹാരാധന. ഇങ്ങനെ ഇരട്ടത്താപ്പുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഓർക്കണം. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വ്യക്തിപൂജയും അതുപോലെ മനുഷ്യബലി 21-ാം നൂറ്റാണ്ടിലും ദൈവമെന്ന് കരുതുന്നവന് രക്തം കൊടുക്കുന്നവരാണ് നിങ്ങൾ. നോക്ക്, കഴുത്തറക്കുമ്പോൾ എന്താണ് വിളിക്കുന്നത്? കൈകാലുകൾ വെട്ടുമ്പോൾ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? പരസ്പരം ഷിയ സുന്നി ആയിക്കൊള്ളട്ടെ, മറ്റ് വിഭാഗങ്ങൾ തമ്മിൽ സിറിയയിലോ ഇറാഖിലോ നൈജീരിയയിലോ മറ്റ് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലോ തമ്മിലടിക്കുകയും കൊല്ലുകയും ചെയ്യുമ്പോൾ എന്താണ് വിളിക്കുന്നത്? നോക്കുക, ബലി അർപ്പിക്കുകയാണ് ദൈവമെന്ന് കരുതുന്നവന് മനുഷ്യബലി. നമ്മൾ കോഴിക്കുരുതികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഈ ഒരു വിശ്വാസത്തിലും ഈ ദൈവസങ്കല്പത്തിലും മാത്രമേ ഇന്ന് മനുഷ്യബലിയുള്ളെന്ന് ഓർക്കണം. എന്നിട്ടും നിങ്ങളുടെ മനസാക്ഷി ചലിക്കുന്നില്ല. ചിന്തിക്കുകയോ, ആഫ്രിക്കയിൽ ഓരോ ദിവസവും എത്ര പേരാണ് നിങ്ങൾ ദൈവമെന്ന് കരുതുന്നവന് വേണ്ടി ബലിയായി അർപ്പിക്കപ്പെടുന്നത്? നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ സംഘടനയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ദെബോറ എന്ന് പറയുന്ന ആ കുഞ്ഞിനെ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയെ എറിഞ്ഞു കൊന്ന് ചുട്ടു. ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മനസാക്ഷിക്ക് വേദനയില്ല എന്നോർക്കണം. സോണിയ സെബാസ്റ്റ്യനടക്കം എത്രയോ കുഞ്ഞുങ്ങൾ കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷരായി. എഞ്ചിനീയർമാരും ഡോക്ടർമാരും അപ്രത്യക്ഷരായി. ഇവിടെയുള്ള ഇസ്ലാമിക സമൂഹത്തിൻ്റെ മനസാക്ഷിയെയോ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ മനസാക്ഷിയോ ഇത് വേദനിപ്പിക്കുന്നില്ല എന്നോർക്കണം. ഇങ്ങനെ മനുഷ്യബലി സ്വീകരിക്കുന്ന ഒരുവനിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക?
ആ നിങ്ങളെ വീണ്ടെടുക്കാൻ ഞങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുകയാണ്. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ടെന്ന് ചിന്തിക്കണം. നിങ്ങൾ പലപ്പോഴും പറയുന്നു, നിങ്ങൾ പ്രവാചകനെന്ന് കരുതുന്ന മുഹമ്മദിൻ്റെ ജീവിതം, വിവാഹം സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ പറയാറുണ്ട്. എന്തുമാത്രം വഞ്ചനയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് സമൂഹത്തോട് ചെയ്യുന്നത്. ഞാൻ നിസ്സാരമൊരു കാര്യം നിങ്ങളോട് വീണ്ടും ചോദിക്കാം. നിങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആയിഷ എന്ന് പറയുന്ന ഈ വ്യക്തി, അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ഭാര്യ, അവരാരോടാണ് യുദ്ധം ചെയ്തത്? നിങ്ങൾ പറയുന്ന വിവാഹം വഴി സമാധാനമുണ്ടാകണമെങ്കിൽ ആദ്യത്തെ ഖലീഫയായ ഉമറും ആയിഷയും ഫാത്തിമയും ഒക്കെ തമ്മിൽ സമാധാനമുണ്ടാകണം. മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ പുത്രിയായ ഫാത്തിമയും ആയിഷയും തമ്മിൽ സമാധാനം ഉണ്ടാകണം, ഉണ്ടായില്ലെന്ന് ഓർക്കണം. വീണ്ടും ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദിൻ്റെ ഭാര്യയായിരുന്ന ആയിഷ എന്ന് പറയുന്ന നിങ്ങൾ ആദരിക്കുന്ന ആ വനിതയും അദ്ദേഹത്തിൻ്റെ ഈ ആയിഷയുടെ ഭർത്താവിൻ്റെ കസിൻ ഇമാം അലി, നാലാമത്തെ ഇസ്ലാമിക രാജാവ്, ഈ രാജാവും ആയിഷയും തമ്മിൽ യുദ്ധം നടന്നില്ലേ? അപ്പോൾ എന്ത് മാതൃകയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? തുടർന്ന് അലി കൊല്ലപ്പെടുന്നു, ഉമർ കൊല്ലപ്പെടുന്നു, ഉസ്മാൻ കൊല്ലപ്പെടുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇവർ മുഴുവൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. നോക്കുക, മൊബാബിയായും നാലാമത്തെ ഖലീഫ സ്ഥാനത്തേക്ക് ഇസ്ലാമിക രാജാവായി ആരായി മാറണമെന്നുള്ള തർക്കം, നാലാമത്തെ ഇസ്ലാമിക രാജാവിന് വേണ്ടി ഖലീഫയ്ക്ക് വേണ്ടിയുള്ള തർക്കത്തിൽ അലിയും മൊബാബിയായും തർക്കത്തിലേർപ്പെടുമ്പോഴാണ് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ആരംഭമായ ഖവാരിജികൾ ജന്മമെടുക്കുന്നത്. ഇങ്ങനെ എന്ത് സമാധാനമാണ് ഈ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പ്രവാചകൻ്റെ വിവാഹ ജീവിതവും ബന്ധങ്ങളും ഉണ്ടാക്കിയത് എന്ന് ഇനിയും നിങ്ങൾ സത്യം തുറന്ന് പറയാൻ തയ്യാറാകണം. അപ്പോൾ ഇങ്ങനെ വിവാഹങ്ങൾ വഴിയോ മറ്റ് യുദ്ധങ്ങൾ വഴിയോ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് മാത്രവുമല്ല, ഇന്നും ഈ പറയുന്ന യൂറോപ്യൻ അമേരിക്കൻ ശക്തികളുടെ സൈനിക സാന്നിധ്യവും സാങ്കേതിക സഹായവും ഇല്ല എങ്കിൽ അവരവിടുന്ന് മാറിയാൽ ആ സെക്കൻഡിൽ സൗദിയിനെ ഇറാൻ ശരിയാക്കും. അപ്പോൾ ഇതൊക്കെയാണ് പച്ചയായ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഖുറാനിൽ നിന്ന് തന്നെ ഏതാനും ചിന്തകൾ, ഏതാനും ചോദ്യങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളും സത്യം ഗ്രഹിക്കണമെന്ന്, എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം ഗ്രഹിക്കണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നാണ് തിരുവചന വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇതാ സകല ജനതയ്ക്കും വേണ്ടിയുള്ള സമാധാനത്തിൻ്റെ സദ്വാർത്ഥ എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതറിയണം. നിങ്ങൾ പോയി സകല സൃഷ്ടികളോടും പറയുവിൻ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ സത്യത്തിലേക്ക് നിങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഖുറാനിൽ നടത്തിയിരിക്കുന്ന ചില കൈകടത്തലുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് ഖുറാനിലെ ഈസ എന്ന കഥാപാത്രത്തെ ഞാൻ അംഗീകരിക്കുന്നുവെന്ന് അർത്ഥമില്ല. മറിച്ച് പരസ്പരം ഒരു ചർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു വഴി വേണ്ടേ എന്നോർത്തുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. കാരണം ഇങ്ങനെ മനുഷ്യബലിയുമായി തമ്മിലടിയുമായി എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റും? ഐക്യരാഷ്ട്രസഭയിൽ പോലും ഇസ്ലാമിനെ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ദിവസം ആചരിക്കുകയാണ് നിങ്ങൾ. എന്തുകൊണ്ട് ഭയപ്പെടുന്നുവെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഇസ്ലാമിനെ ഭയപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഒരു ദിനം ഐക്യരാഷ്ട്രസഭയിൽ നിങ്ങൾ പ്രഖ്യാപിപ്പിച്ചെടുത്തു. അപ്പോൾ അത്രത്തോളം ജനം ഭയപ്പെടുന്നുവെന്നുള്ളതാണ്. പാമ്പിനെ പേടിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം അതിന് വിഷമുണ്ടത് കടിക്കും, അതുകൊണ്ടാണ്. അതിന് പാമ്പിനെ പേടിക്കും ദിവസം ആചരിച്ചുകൊണ്ട് കാര്യമില്ല. സാഹചര്യങ്ങൾ നമുക്ക് മാറാൻ പറ്റണം. അപ്പം ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളെ ഭയപ്പെടുന്നുവെങ്കിൽ, ഇസ്ലാമിനെ ഭയപ്പെടുന്നുവെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്, ചരിത്രത്തിലുണ്ട്, അനുദിന ജീവിതത്തിലുണ്ട്, ഓരോ ദിവസവും വരുന്ന വാർത്തകളിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഖുർആൻ നാലാം അധ്യായത്തിലേക്ക് വരുമ്പം 4:158 മരിക്കാതെ സ്വർഗത്തിലേക്ക് കയറിപ്പോയൊരു കഥാപാത്രമായിട്ടാണ്. കഥാപാത്രം എന്ന് പറയുന്നതിന് കാരണം എവിടെ ജീവിച്ചു, എന്ത് ചെയ്തു, എവിടെയാണെന്നുള്ള കൃത്യമായ ഒരു വിവരണം ഖുറാനിലില്ല. അതുകൊണ്ട് ഖുറാനിലെ കഥാപാത്രമാകുന്ന ഈസ എന്ന് പറയുന്ന കഥാപാത്രം മരിക്കാതെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് ഖുറാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെക്കുറിച്ച് ഇത്തരം യാതൊരു ഗ്യാരൻറ്റിയുമില്ല എന്നോർക്കണം. 43:61 പറയുന്നത്, വീണ്ടും വരുന്നവനാണ് ഈസ എന്ന് പറയുന്ന കഥാപാത്രമെന്നാണ്. നിങ്ങൾ ചിന്തിക്കുക, മുഹമ്മദ് വീണ്ടും വരുമോ? പിന്നെ എങ്ങനെയാണ് മുഹമ്മദ് ഈസ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തിൻ്റെ മുകളിലേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചത് എന്നുള്ളതിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കണം. മനസ്സാക്ഷിയിൽ നിന്ന് ഉത്തരം കണ്ടെത്തണം. അതുകൊണ്ട് തുറന്ന ഹൃദയത്തോടെ നിങ്ങൾ ഖുർആൻ വായിക്കുക.
എന്തുകൊണ്ടാണ് അനവധി നിരവധി വിവാഹങ്ങളും യുദ്ധമുതലുകളും സ്വന്തമാക്കുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തന്നെ തന്നെ അള്ളാഹിക്കൊപ്പം പ്രതിഷ്ഠിക്കുകയും ഈ മുഹമ്മദിനെ അപമാനിച്ചാൽ ഓരോ നാടിൻ്റെ നാട് നിങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യമനുസരിച്ച് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങേയറ്റം സ്നേഹവും സഹതാപം അർഹിക്കുന്നു നിങ്ങൾ ആ മേഖലയിൽ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, വീണ്ടും വരുന്നവനായി വളരെ വ്യക്തമായി 43:61 ഈസ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നു. മുഹമ്മദ് വീണ്ടും വരുന്നില്ല. 21:91 19:21 66:12 വ്യക്തമായും എല്ലാ കാലത്തേക്കുമുള്ള ദൃഷ്ടാന്തമെന്ന വാക്കാണ് ഖുർആൻ ഉപയോഗിക്കുന്നത്. അടയാളമാണ്, കാരുണ്യമാണെന്ന് പറയുന്നു. 23:50 ഇത് തന്നെ അള്ളാഹു പറയുകയാണ്. അടയാളമാണ് ആര്? ഈസാ മസിഹ് എന്ന് പറയുന്ന കഥാപാത്രം, ഖുർആനിലെ ഈ കഥാപാത്രം, ഈ സാങ്കല്പിക കഥാപാത്രം. അപ്പം ഇത് എന്തുകൊണ്ടാണ് സാങ്കല്പികമായി നിർത്തിയതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിലേക്ക്, യഥാർത്ഥമായ ക്രിസ്തുവിലേക്ക് ചരിത്രത്തെ കീറിമുറിച്ച് രണ്ടാക്കി മാറ്റിയ, യഥാർത്ഥമായി ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തിയ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിൻ്റെ ദേവൻ തിന്മയുടെ ശക്തി നടത്തിയ കളിയാണിത്. അതുകൊണ്ടാണ് ഈസായിന് ഇത്രയും പ്രാധാന്യമുള്ള വ്യക്തിയെ മാറ്റി നിർത്തിയിട്ട് തന്നെ തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി പ്രതിഷ്ഠിക്കുന്നത്, അള്ളാഹുവിന് തുല്യനായി പ്രതിഷ്ഠിക്കുന്നത്. അല്ലെ, നിങ്ങൾ മുഹമ്മദിനെ നിന്ദിച്ചു നോക്കൂ, പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെയാണ് വിവരമറിയും. കാരണം അവൻ ദൈവമാണ്, ദൈവത്തിൻ്റെ ദൈവമെന്ന് നിങ്ങൾ കരുതുന്നവൻ്റെയും മുകളിലാണ് മുഹമ്മദ്. ഇപ്പം നുപൂർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിൽ ഇസ്ലാം പക്ഷത്തുനിന്നുള്ള ആൾക്ക് മറുപടി നൽകിയതാണ്. ഇന്ത്യ മാപ്പ് പറയണമെന്ന് പോലും ഇന്ത്യയിൽ നിന്നുള്ള സമസ്തയുടെ നേതാക്കൾ പോലും പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹുവിനേക്കാളും പ്രാധാന്യമേറിയ വ്യക്തിയാണ് മുഹമ്മദ് എന്നുള്ളതാണ്. യഥാർത്ഥ ദൈവം മുഹമ്മദ് എന്നാണ്. അപ്പോൾ ഇതൊന്നും ചുമ്മാ ആരോപണങ്ങളല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ അനുഭവമാണ്, നിങ്ങളുടെ പ്രതികരണമാണ് ഇത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഖുർആൻ്റെ ഈ പറഞ്ഞ 23:50 19:21 66:12 അതുപോലെ 3:55 നിങ്ങൾ നോക്കുക. എല്ലാ കാലത്തേക്കും ഏറ്റവും ശ്രേഷ്ഠനായവൻ, വീണ്ടും വരുന്നവൻ, മരിക്കാതെ കയറിപ്പോയവൻ, ഇതൊക്കെയാണ് ഈസായുടെ പ്രത്യേകതകളായി ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. സ്നേഹമുള്ളവരെ, രണ്ടാം അധ്യായത്തിൽ, ഖുർആൻ 2:87 രണ്ടാം അധ്യായത്തിലുള്ള 253 5:110 നിങ്ങൾ നോക്കുക. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഈസാ എന്ന് പറയുന്ന കഥാപാത്രം എത്ര അത്ഭുതങ്ങളാണ് ചെയ്യുന്നത്. മുഹമ്മദ് എന്ത് അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്! പരിശുദ്ധാത്മാവ് കൊണ്ട് അള്ളാഹു നിറച്ചവൻ, സഹായിച്ചവൻ എന്ന് പറയുന്ന ഏക വ്യക്തി ആരാണ്? ഈസാ മസിഹ് എന്ന് പറയുന്ന ഖുർആനിലെ ഈ കഥാപാത്രമാണ്. ഇത്രയോളം മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും അനവധി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഈസാ മസിഹ് എന്ന് പറയുന്ന അള്ളാഹുവിന് മറിയമിലുണ്ടായ ഈ പുത്രനേക്കായാലും മുകളിലേക്ക് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ഒരത്ഭുതങ്ങളും ചെയ്യാത്തവൻ, ഒരു മരിച്ചവരെ ഉയർപ്പിക്കാത്തവൻ, ഒരു രോഗികളെയും സുഖപ്പെടുത്താത്തവൻ, മരിക്കാതെ സ്വർഗത്തിലേക്ക് കയറിപ്പോകാത്തവൻ, അതുപോലെ വീണ്ടും വരാത്തവൻ, ഈ ഇത്തരത്തിലുള്ള മുഹമ്മദ് ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഈ അള്ളാഹുവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ഈസാ നബിയുടെ മുകളിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, മുഹമ്മദിന് അരുളപ്പാട് കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് ജിബ്രീൽ എന്ന് പറഞ്ഞൊരാത്മാവ് വരുന്നുണ്ട്. പക്ഷേ ആ ആത്മാവ് കഴുത്തിന് പിടിച്ച് നിൽക്കുന്നവനാണ്. ഇവിടെ ഈസായെ സഹായിച്ച ആത്മാവ് കഴുത്തിന് പിടിച്ച് നിൽക്കുന്നവനൊന്നുമല്ല. അങ്ങനെ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് മുഹമ്മദിനെ തള്ളിവിടുന്നതായിട്ട് ഇബ്നു ഇഷാഖുമൊക്കെ നമുക്ക് അതേപോലെ തന്നെ ഖുർആനിൽ നിങ്ങളുടെ ഈ കൂട്ടുകാരനായ മുഹമ്മദിന് ഭ്രാന്തില്ല എന്നെല്ലാം അള്ളാഹു പറയുന്ന ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അത് വേറെ വിഷയമാണ്. പക്ഷേ ഈ മലക്ക് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അഥവാ മുഹമ്മദിന് പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് പറയപ്പെടുന്ന ജിബ്രീൽ മലക്ക് വന്നതിന് ശേഷം മുഹമ്മദിനുണ്ടാകുന്ന അവസ്ഥയല്ല ഈസാ മസിഹ് എന്ന കഥാപാത്രത്തിലുണ്ടാകുന്നത്. എത്രയോ കുലീനമായ പ്രതികരണമാണ്. രോഗികളെ സുഖപ്പെടുത്തുകയാണ് ഖുർആനിലെ സാങ്കല്പിക കഥാപാത്രമാകുന്ന ഈസാ മസിഹ്. ഇദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. ഇത്രയും നൂറ്റാണ്ടുകൾ, 1400 ഇത് വായിച്ചിട്ടും ഇത് മനസ്സിലാക്കാനാവാത്ത വിധം, ഈ ഖുർആനിൽ നടത്തിയിരിക്കുന്ന കൈകടത്തലുകൾ മനസ്സിലാക്കാനാവാത്ത വിധം, തന്നെ തന്നെ ദൈവതുല്യനാക്കുന്ന മുഹമ്മദിനെ തിരിച്ചറിയാനാവാത്ത വിധം നിങ്ങളുടെ ആന്തരിക നയനങ്ങൾ അടയപ്പെട്ടു പോയിരിക്കുന്നു.
അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നുമില്ല, ഗ്രഹിക്കുന്നുമില്ല എന്ന് തിരുവചനം പറയുകയാണ്. ജഡത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് ജഡിക മനുഷ്യരായി മാറുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. കാരണം സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സമാധാനത്തിൻ്റെ സദ്വാർത്തയാണ് ക്രിസ്തു. അതിന് നിങ്ങൾക്കും അർഹതയുണ്ട് എന്ന്, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും അർഹതയുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു മറിയത്തിലേക്ക് ഇട്ടുകൊടുത്ത വചനവും ആത്മാവുമാണ് എന്ന് അള്ളാഹു നിരവധി തവണ ഖുർആനിൽ ഈസായെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈസാ എന്ന സാങ്കല്പിക കഥാപാത്രത്തിൻ്റെ മുകളിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നവൻ വ്യാജനാണ് എന്നുള്ള നഗ്നസത്യം, നിത്യസത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വ്യാജനായവനിൽ നിന്ന് എപ്പോഴും വ്യാജമായത് മാത്രമേ പുറപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തു ബൈബിളിൽ പറയുന്നത് അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ് എന്ന്. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സത്യം പറയുന്നത്. ഇതിന് കാരണക്കാരായ, ഇത് ഞങ്ങൾ പരിശോധിച്ച് നോക്കുവാനും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ദൈവത്വവും കുരിശുമരണവും ഒക്കെ ഉറപ്പാണെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കുവാനും ഖുർആൻ്റെ ഈ വിമർശനം കാരണമാകുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം ഞങ്ങളെ വിശ്വാസത്തിൽ നിങ്ങൾ ബലപ്പെടുത്തുകയാണ്, അതേസമയം നിങ്ങളോട് സുവിശേഷം പറയുവാനുള്ള സുന്ദരമായ അവസരമാണ് സഖീർ നായിക്കും എം എം അക്ബർ ഉസ്താദും ഹാരിസ് മദനിയും ഒക്കെ ഞങ്ങൾക്ക് തുറന്നു തന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കരുതുന്നു നിങ്ങൾ തിന്മ ചെയ്തുവെന്ന്, പക്ഷേ അത് നന്മയ്ക്കായി മാറുകയാണ്. അങ്ങനെ നിങ്ങൾ സമാധാനത്തിലേക്ക് വരുവാൻ അത്യുന്നതനായ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം ക്രിസ്തീയ വിമർശകരായ ഇസ്ലാമിസ്റ്റുകൾ ഉള്ളത്. അതുകൊണ്ട് കേരളത്തിൽ നിന്നാകട്ടെ ഈ സത്യം നിങ്ങൾ തിരിച്ചറിയാനിടയാകുന്നത്. ഇസ്ലാമിക ലോകം ഈ സത്യം തിരിച്ചറിയുന്നത് തീർച്ചയായും കേരളത്തിൽ നിന്ന് തന്നെയാകും. അതുകൊണ്ടാണല്ലോ ഇത്രയും അപ്പോളജിസ്റ്റുകൾ രംഗത്ത് വരികയും നിങ്ങളോട് സത്യം പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാണുന്ന ശത്രുപക്ഷത്താണ്, പക്ഷേ അധികകാലമില്ലാതെ നിങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല എന്നുള്ളത്. അതേപോലെ വീണ്ടും പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ അനുസരിച്ച് ആദത്തിൻ്റെ ജന്മം പോലെയല്ല ഈസായുടെ ജന്മം. ആദത്തെ ജനിപ്പിച്ചത് സ്ത്രീയിൽ നിന്നല്ല, അള്ളാഹു ഫർജിലൂതി അല്ല, അള്ളാഹുവിൻ്റെ ആത്മാവും വചനവുമല്ല. ആദത്തെ അള്ളാഹുവിൻ്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആദം രോഗികളെ സുഖപ്പെടുത്തിയിട്ടില്ല, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല. ആദം ആത്മാവും വചനവുമല്ല, ആദം എല്ലാ കാലത്തേക്കുമുള്ള കാരുണ്യവും അടയാളവുമല്ല, മുഹമ്മദുമല്ല. അപ്പോൾ അതുകൊണ്ട് ഈസായി കഥാപാത്രവുമായി നിങ്ങൾ ഒരേപോലെ കാണാൻ ശ്രമിക്കുന്ന ആരാണ്? ഈസായി ആദമായിട്ടും മറ്റു പ്രവാചകരുമായും താരതമ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന മുഹമ്മദിൻ്റെ ഈ തന്ത്രം നിങ്ങൾ തിരിച്ചറിയണം. വീണ്ടും ഞാൻ പറയട്ടെ, മക്കളുണ്ടാകാതിരുന്ന പ്രായം കഴിഞ്ഞ രണ്ട് ദമ്പതികളിൽ, ഒരു ദമ്പതികളിൽ നിന്നാണ് ആര് ജന്മമെടുക്കുന്നത്? മറിയം ജന്മമെടുക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടാണ് മറിയത്തിൻ്റെ ജന്മം സവിശേഷമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്? നിങ്ങൾ ഖുർആൻ മൂന്നാം അധ്യായം നിങ്ങൾ വായിക്കേ, 3:37-42 വായിച്ചേ. അവിടെ വ്യക്തമായി പറയുകയാണ്, അള്ളാഹു സവിശേഷമാം വിധം പ്രായം കഴിഞ്ഞവരിൽ ജനിപ്പിച്ചതാണ് മറിയത്തെ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അള്ളാഹു നേരിട്ട് തീറ്റിപ്പോറ്റുകയാണ് മറിയത്തെ. വളരെ വ്യക്തമായി ഖുർആൻ പറയുന്ന ഏക വനിത, വിശുദ്ധയായ, ഉത്കൃഷ്ടയായ, ഇഹത്തിലും പരത്തിലും ഉത്കൃഷ്ടയായ ഏക സ്ത്രീയായി അള്ളാഹു സാക്ഷ്യപ്പെടുത്തുന്നത് ഈസാ എന്ന കഥാപാത്രത്തിൻ്റെ അമ്മയായ മറിയത്തെയാണ്. ഈ മറിയത്തെക്കുറിച്ച് നിങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നില്ല എന്നോർക്കണം. യുദ്ധം ചെയ്ത, അനുസരണക്കേട് കാണിച്ച ആയിഷയെ ഭർത്താവിൻ്റെ കസിനോട്, അതേപോലെ ഭർത്താവിന് മറ്റൊരു ഭാര്യയിലുണ്ടായ കുഞ്ഞായ ഫാത്തിമയുടെ ഭർത്താവുമാണ് അലി, ഭർത്താവിൻ്റെ കസിനും, അതോടൊപ്പം തന്നെ ആയിഷയെപ്പോലെ തന്നെയുള്ള മുഹമ്മദിൻ്റെ മറ്റൊരു ഭാര്യയിലുണ്ടായ മകളാണ് ഫാത്തിമ. ഈ ഫാത്തിമയുടെ ഭർത്താവാണ്. അപ്പോൾ ഒരേ സമയം സഹോദരൻ, അതേ കസിൻ, അതേസമയം അമ്മായിമ്മയും മരുമോനുമാണ്. അപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്ത് ആയിഷയെക്കുറിച്ച് എന്തുമാത്രം വീഡിയോകളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്? അതേസമയം ഏറ്റവും ഉത്കൃഷ്ട എന്ന് പറയുന്ന മറിയത്തെക്കുറിച്ചൊന്നും പറയാനില്ല. മാത്രവുമല്ല, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഈ 1400 വർഷമായി ബാങ്ക് വിളിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ, ഈസ റസൂലല്ലാ നിങ്ങൾ ഒരിക്കലും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രവാചകർക്കിടയിൽ ഞങ്ങൾ തിരിച്ചു വ്യത്യാസം കാണിക്കുകയല്ല എന്ന് കൂടെ കൂടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ആണയിടുന്നവരാണ് നിങ്ങൾ. അവിടെ എല്ലായിടത്തും നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. അതുകൊണ്ട് അള്ളാഹു നേരിട്ട് ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നതാണ് ആരെ? മറിയത്തിനെ. ഞാനല്ല പറഞ്ഞത്, ഖുർആനാണ് പറയുന്നത്. സ്ത്രീകളിൽ ഏറ്റവും ഉത്കൃഷ്ടയാണ് മറിയുമെന്ന് ആരാണ് പറയുന്നത്? ഞാനല്ല പറയുന്ന അള്ളാഹുവാണ്. ഇതിൻ്റെയെല്ലാം ബദലായി ഇവരെയെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. എന്നെയോ എൻ്റെ ദൂതനെയോ എതിർത്താൽ കൈയും കാലും ഇടത്തും വലത്തും ഒന്നും വെട്ടണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട്
നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക സ്നേഹമുള്ളവരെ. ഈ യാഥാർത്ഥ്യം നിങ്ങൾ, ഞാൻ നിങ്ങളോട് പറയുന്നത് ബൈബിൾ വായിക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളാരും പേരുമാറ്റണമെന്നുമല്ല. നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ വിമർശനത്തിൽ സത്യസന്ധതയുള്ളവരാണ് എങ്കിൽ, സത്യം അറിയാൻ വേണ്ടിയാണ് എങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക ഈ സത്യത്തെ മുഴുവൻ ഒളിപ്പിച്ച് വേറൊരു പേര് വെച്ചുകൊണ്ട് വേറെ സ്വഭാവമെല്ലാം ചാർത്തി വെച്ചുകൊണ്ട് മുഹമ്മദ് നടത്തിയിരിക്കുന്ന ഈ കളികൾ നിങ്ങൾ മനസ്സിലാക്കണം. വ്യാജം എല്ലാ കാലത്തും വിജയിക്കുകയില്ല. സത്യം മറനീക്കി പുറത്തു വരും. സത്യം പുറത്തു വരാനുള്ള നാളുകളായിരിക്കുന്നു. അതുകൊണ്ടാണ് എം എം അക്ബർ ഉസ്താദിനും ഖാരിസ്മദനി ഉസ്താദിനും സക്കീർ നായിക്കിനുമൊക്കെ ഇപ്പോഴിങ്ങനെ ബൈബിൾ വിമർശനം നടത്താൻ പ്രേരണ കിട്ടിയത്. എന്തുകൊണ്ടാണ്? സത്യം പുറത്തു വരാൻ സമയമായിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്വമേധയാ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും അതിലെ വൈരുദ്ധ്യം പരസ്പരം ചേരായുകയും ചരിത്രപരമായ വിഡ്ഢിത്തരങ്ങളും ഇപ്പോൾ സൗദിയിലടക്കം നടക്കുന്ന പുരാവസ്തു ഗവേഷണങ്ങളുമായുള്ളതായ ചേരായുകയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട്, യുക്തിരാഹിത്യം മനസ്സിലാക്കിക്കൊണ്ട്, സാമാന്യ ബോധം പോലും ചേരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, 1400 വർഷമായി തീരാത്ത യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ സത്യമായ ക്രിസ്തുവിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ, തുറവിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. അതിന് അത്യുന്നതനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സ്വർഗീയ അപ്പച്ചൻ ഇടയാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.